ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് അടുക്കും തോറും നുണക്കഥകൾ പ്രസംഗിച്ചും വർഗീയ വിഷം ചീറ്റിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാറാലികൾ നടത്തുകയാണ്. കോൺഗ്രസിനെതിരെ മോദി നടത്തുന്ന ആരോപണങ്ങളുടെ ഫാക്ട് ചെക്ക് നടത്തിയാൽ പച്ചക്കള്ളമാണ് പ്രചരിപ്പിക്കുന്നതെന്ന് വ്യക്തം. കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ ബനാസ്കന്ദയിൽ നടത്തിയ പ്രചരണ റാലിയിൽ മോദി പ്രസംഗിച്ചത് കേൾക്കാം. हमारी सिवाय भाजप सिवाय आज देश में एक पण पॉलिटिकल पार्टी कांग्रेस पण 272 लड़ावता ज नथी. बोलो ले तमे 272 लड़ावता नथी രാജ്യത്ത് സർക്കാരുണ്ടാക്കാൻ വേണ്ട കേവല ഭൂരിപക്ഷം 272 സീറ്റാണ്. ഇന്ത്യയിൽ 272 പ്ലസ് സീറ്റിൽ മത്സരിക്കുന്ന ഏക പാർട്ടി BJP എന്നാണ് മോദി പറയുന്നത്. മറ്റൊരു പാർട്ടിയും പ്രത്യേകിച്ച് കോൺഗ്രസ് 272 സീറ്റിൽ മത്സരിക്കുന്നില്ലെന്നാണ് മോദിയുടെ ആരോപണം. എന്നിട്ടവർ സർക്കാർ ഉണ്ടാക്കുമെന്ന് പറയുന്നുവെന്ന് മോദി കോൺഗ്രസിനെ പരിഹസിക്കുകയും ചെയ്തു. എന്നാൽ മോദിയുടെ ഈ പ്രസ്താവന വസ്തുതാപരമായി ശരിയാണോ? മോദി പറഞ്ഞത് പച്ചക്കള്ളമെന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ ബോധ്യമായത്. 340 പ്ലസ് സീറ്റിലാണ് ഇക്കുറി കോൺഗ്രസ് മത്സരിക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് എന്നത് ശരി തന്നെ. അതിനൊരു കാരണമുണ്ട്. കേരള, തമിഴ്നാട്, ബീഹാർ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഡൽഹി, കശ്മീർ, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി സീറ്റുകൾ വിഭജിച്ചതിനാലാണ് കോൺഗ്രസ് പരമ്പരാഗതമായി മത്സരിച്ചു വന്ന 400+ സീറ്റുകൾ എന്നത് 340+ ആയി കുറഞ്ഞത്. പ്രതിപക്ഷ പാർട്ടികളുടെ സീറ്റ് കണക്ക് കൂട്ടിയതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തെറ്റുപറ്റിയെന്നത് വ്യക്തം. മനഃപൂർവ്വമാണോ ഈ തെറ്റിദ്ധരിപ്പിക്കലെന്നേ ചോദിക്കാനുള്ളൂ. കാരണം കഴിഞ്ഞ ദിവസം May 7 മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥിക്കുള്ള കത്തിൽ മോദി പറഞ്ഞ കാര്യവും വസ്തുതാ വിരുദ്ധമാണ് എന്നത് തന്നെ. SC ST OBC വിഭാഗക്കാരിൽ നിന്നും സംവരണം തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകാൻ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ശ്രമിക്കുന്നതായാണ് മോദി കത്തിൽ പറയുന്നത്. മാത്രമല്ല, അധികാരത്തിലെത്തിയാൽ സർക്കാർ ടെൻഡറുകൾ നൽകുന്നതിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക കോട്ട നൽകുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിലുണ്ടെന്നും മോദി പ്രസംഗത്തിൽ ആരോപിച്ചു. ഇത് ശരിയാണോ? ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ മോദി പച്ചക്കള്ളമാണ് പറയുന്നതെന്ന് മനസ്സിലായി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് പ്രകടന പത്രികയിൽ സർക്കാർ ടെൻഡറുകളിൽ മുസ്ലിങ്ങൾക്ക് കോട്ട ഏർപ്പെടുത്താൻ നിർദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. SC ST വിഭാഗങ്ങളിൽ നിന്നുള്ള കരാറുകാർക്ക് കൂടുതൽ പൊതുമരാമത്ത് കരാറുകൾ നൽകുമെന്ന് സംശയത്തിനിര നൽകാതെ പത്രികയിൽ പറയുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് പൊതുമരാമത്ത് കരാറുകളിൽ വിവേചനമില്ലാതെ ന്യായമായ വിഹിതം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുമെന്ന് മാത്രമാണ് പറയുന്നത്. ഈ പരാമർശത്തെയാണ് മോദി വളച്ചൊടിച്ച് വർഗീയ ധ്രുവീകരണത്തിന് ഉതകും വിധത്തിൽ ഗുജറാത്തിൽ അവതരിപ്പിച്ചത്. ജൂൺ 1 വരെ ഇനി എന്തെല്ലാം നുണകൾ കേൾക്കേണ്ടി വരുമെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ.